ഫ്രണ്ട്സ്, വെൽക്കം ടു കൺസ്ട്രക്ട് പോസ്റ്റ് ബില്ലിംഗ് സിസ്റ്റം. നമുക്ക് ബാർകോഡ് ലാബിൽ സ്റ്റിക്കർ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സ്റ്റോപ്പ് ഓൺ ചെയ്യാം. ഇനി മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ലാബിൽ എന്നൊരു ഓപ്ഷൻ കാണാം. ലാബലിൻ്റെ നെയിം കൊടുക്കാം. ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിന് ഓരോ പ്രൊഡക്റ്റ് വൈസ് ഓരോ ലാബിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഡ്ത്തും ഹൈറ്റും സ്റ്റിക്കറിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം മില്ലിമീറ്ററിൽ. ഓക്കെ, സ്റ്റിക്കറിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ന്യൂ ലാബിൽ നിന്നുള്ള സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഇതാണ് ഡിസൈൻ ചെയ്യാനുള്ള വിൻഡോ. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് കൊടുക്കാം. ജസ്റ്റ് ഇൻപുട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടെക്സ്റ്റ് വേണോ, ബാർകോഡ് വേണോ, ക്യു ആർ കോഡ് വേണോ, ഗ്രാഫിക്സ് വേണോ, എന്താണോ നമ്മൾ സെലക്ട് ചെയ്യും. ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വരും. നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുന്നതാവുന്നതാണ്. ഇനി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഹെഡാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഷോപ്പിൻ്റെ പേര് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് സൈസ്, ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് സ്റ്റൈല് വരുന്നുണ്ട്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, എന്തോ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് അടിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. അടുത്ത ലൈന് ഇതേപോലെ തന്നെ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോസ് പ്രൊഡക്റ്റിൻ്റെ പേരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐറ്റം നെയിം കൊടുക്കുന്നു. അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. ഫോണിൻ്റെ സ്റ്റൈല് കൊടുക്കാം. ജസ്റ്റ് ഇറ്റാലിക്കിലിട്ടു ബാക്ക് അടിക്കുന്നു. അപ്പോൾ ഐറ്റം നെയിം ഇവിടെ വരും. ഇനി നമുക്ക് ബാർകോഡ് വേണമെന്നുണ്ടെങ്കിൽ ബാർകോഡ് സെലക്ട് ചെയ്യാം. ബാർകോഡിൻ്റെ നോർമലി 128 ആണ് സെലക്ട് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒരു ബാർകോഡ് നമുക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് ബാർകോഡായിട്ട് ജനറേറ്റ് ചെയ്യും. സപ്പോസ് ഞാനൊരു 1001 എന്നാണ് നമ്പർ ബാർകോഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓപ്ഷണലാണ്. ഓക്കെ, ഇനി അടുത്ത ടെക്സ്റ്റ് നമുക്ക് പ്രൈസ് കൊടുക്കണം, എക്സ്പയറി ഡേറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുക്കണം. ഒക്കെ നമുക്ക് ടെക്സ്റ്റിലാണ് ഉണ്ടാവുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈന് ലൈനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു രൂപം. ഇനി നമുക്ക് പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് പ്രിൻ്റ് ആണെങ്കിൽ ബ്ലൂടൂത്ത് വഴി ആൾറെഡി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻ്റ് കൊടുക്കാം, ഒരു ക്വാണ്ടിറ്റി കൊടുക്കാം. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.